ഹായ് ഫ്രണ്ട്സ്, എഗൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സജിത് ഭുഷാ ഫ്രം സജിത് ഭക്തൻചാല്. നമ്മൾ ഇന്നൊരു ട്രാവൽ ആണ്, ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ വിദ്യാരംഭം, വിജയദശമി, നവരാത്രി കാലഘട്ടമാണ്. അപ്പോൾ മൂകാംബിക യാത്രയിലേക്കാണ്. അപ്പോൾ ഇവിടെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. മൂകാംബിക യാത്ര പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സെല്ലാം ഇങ്ങനെ സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം കണ്ട സമയത്ത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ഏതായാലും നമുക്ക് കൂടുതൽ വിശദ വിവരങ്ങൾ അവിടെ ഇതിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇവിടെ മൂകാംബികയെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ ഇറങ്ങിയ ശേഷം കുറച്ചും കൂടി ഇവിടുന്ന് പോകാനുണ്ട്. അപ്പോൾ ബസ് മാർഗമാണ് ഇവിടുന്ന് പോകുന്നത്. ട്രെയിന് പോവാണ്. ഇത്ര മനോഹരമായ സ്ഥലമല്ലേ. ആ നമ്മൾ ഇപ്പോൾ ദാ ബോർഡ് ഇവിടെ കാണാം. ഓ, അവരങ്ങ് ദൂരെ എത്തി. അപ്പോൾ പെട്ടെന്ന് അവരടുത്തേക്ക് പോകണം. അവർ വളരെ ദൂരെയാണുള്ളത്. ഇവിടെ നല്ല കുറേ പൂക്കൾ കാണുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ അവർ വളരെ ദൂരെയാണുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് അവിടേക്ക് എത്തണം. നമ്മളിപ്പോൾ ആ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മലനിരകൾ ഇവിടുന്നേ കാണാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബൈന്ദൂർ റെയിൽവേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്കുള്ള ബസ് അവൈലബിൾ ആവുന്നത്. അപ്പം അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷൻ നിന്ന് ഇവിടം വരെ കുറച്ച് യാത്ര ചെയ്യാനുണ്ട്. ഓട്ടോ, മിനി വാൻ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നടന്നു വരുന്ന ആളുകളുണ്ട്. ഇതാ ഇവിടുന്ന് ബസ് അവൈലബിളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബസ് അവൈലബിൾ ആവുന്നത്.
ഇതാണ് മുഖാംബിക റോഡ്. ബസ്സൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ നമ്മൾ ബസ്സിൽ നമ്മളിപ്പോ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇതിപ്പോ മുഖാംബികക്ക് ഉടനെ പുറപ്പെടുന്നതാണ്. ആദ്യത്തെ ബസ് നമ്മൾ നേരത്തെ കണ്ട അലങ്കരിച്ച ബസ് പോയി, അത് ഫുള്ളായിരുന്നു, സീറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ മറ്റൊരു ബസ് വന്നപ്പോൾ അതിനകത്താണ് കയറിയത്. ഇപ്പൊ തന്നെ പുറപ്പെടുന്നതാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ നമ്മളെ ബസ് ഉടനെ പുറപ്പെടുന്നതാണ്. നമ്മളിപ്പോൾ അതിനകത്ത് കയറി ഇരിക്കുകയാണ്. ബസ് പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ മുഖാംബിക യാത്രയിലാണ് എത്തി. അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങിയ ശേഷം ഇപ്പം ഇങ്ങോട്ടേക്ക് എത്തി. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മുഖാംബിക എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലോങ് വ്യൂവിൽ അവിടെ ഒരു കോടയാണ് കാണുന്നത്. നമ്മൾ നന്നായിട്ടിങ്ങനെ അതിങ്ങനെ ആ മലനിരകളുടെ മുകളിലൂടെ ഇങ്ങനെ പൊന്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഒരു തീ മനോഹരമായൊരു കാഴ്ചയാണ്. ഇവിടെ എത്തിയ സമയം തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരുപാട് നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ വന്ന സമയത്ത് ഈ ഭാഗം നമുക്ക് കവറിങ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇതാ അതിൻ്റെ ഒരു എൻട്രിയാണിത്. നമ്മൾ ക്ഷേത്രത്തിനോട് പ്രവേശിച്ച് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു രഥത്തിൻ്റെ ഒരു തേറിൻ്റെ ഒരു അലങ്കാര പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കോവിഡ് കാലം അതിനുശേഷം ക്ഷേത്രത്തിലൊക്കെ പൊതുവെ തിരക്ക് കുറവാണ്. അപ്പോൾ അത് വിജയദശമിയോടനുബന്ധിച്ച് ഇന്നിപ്പോൾ മഹാനവമി ദിവസമാണ്. നമ്മളിപ്പോൾ രണ്ട് ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെ ഇപ്പോൾ കൊടജാദ്രി ദർശനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കാണാൻ ഒരു ഭാഗ്യം, വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമുക്കിവിടെ എത്തിപ്പെടുകയും മുഖാംബിക ദേവിയെ ദർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രസാദമൊക്കെ കൗണ്ടറിൽ നിന്ന് വഴിപാട് കൗണ്ടർ ഷീട്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മേടിക്കണം, അതിന് മുന്നേ പ്രദക്ഷിണം പൂർത്തീകരിക്കണം, അതിന് പോവാം. അങ്ങ് ദൂരെ അവിടെ കാണുന്നതാണ് സരസ്വതി മണ്ഡപം. അവിടെയാണ് എഴുത്തിനിരുത്തൊക്കെ. നാളെ അതിന് നല്ല തിരക്കുണ്ടാവും. പൊതുവേ മൂകാംബിക ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്ത് എപ്പോഴും പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ വിജയദശമീൻ്റെ വിഷയം തോന്നുന്നില്ല. ദിവസം ഇവിടെ എഴുത്തിനിരുത്ത് ഉണ്ടാവലുണ്ട്. അത് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നാളെ വിജയദശമി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ചുകൂടി തിരക്ക് കൂടുതലുണ്ടാവും. നമ്മുടെ ദാസേട്ടൻ കെ ജെ യേശുദാസ് സാറൊക്കെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് ആ ജന്മദിനത്തിൽ വന്നിട്ട് കച്ചേരി പാടുന്ന ആ ഒരു മണ്ഡപമാണ് നമ്മളെ പശ്ചാത്തലത്തിൽ കാണുന്നത്. മൂന്നാമത്തെ പ്രദക്ഷിണമാണ്. രണ്ട് പ്രദക്ഷിണം കഴിഞ്ഞു. നല്ല തിരക്കുണ്ട്. എഴുന്നള്ളത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, തൃമധുരാണ് ഒരു പ്രധാനപ്പെട്ട പ്രസാദം. തൃമധുരം വളരെ വിശേഷമാണ്. വിദ്യാർത്ഥികൾക്ക് അറിവ്, ബുദ്ധിശക്തി, ഓർമ്മശക്തിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, വിദ്യ വിളങ്ങാൻ വേണ്ടിയിട്ട് തൃമധുരം കഴിക്കുന്നത്. ആ വഴിപാട് വളരെ വിശേഷമാണ്. പിന്നെ നെയ്വിളക്ക് വഴിപാടുണ്ട്. നമ്മുടെ കുറച്ച് മുന്നേ പുറത്ത് വന്ന മോഹൻ, ഡയറക്ടർ മോഹൻ സാർ സംവിധാനം ചെയ്തത്, ശ്രീനിവാസ് സാറിൻ്റെ അടിയനാണ്, അരവിന്ദിൻ്റെ ഐതികൾ ഷൂട്ട് ചെയ്ത്.
മുഖാംബിക ക്ഷേത്രത്തിനും പരിസരങ്ങളിലും വെച്ചാണ്. പിന്നെ മറ്റൊരു ചിത്രമായിരുന്നു തീർത്ഥാടനം, എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത്. അത് കുടജാതിരിയിലാണ്, നമ്മൾ ആ ഏരിയ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി ചിത്രങ്ങൾക്ക് പശ്ചാത്തലമായിട്ടുണ്ട് മുഖാംബിക ക്ഷേത്രം. മറ്റൊരു സംഭവം, നമ്മുടെ എ പനി കോശിയുടെയും സംവിധായകൻ സച്ചി സാറിൻ്റെ സ്ക്രിപ്റ്റായ രൺവേ ബിരാൻ്റെ സ്ക്രിപ്റ്റ് ഒരിക്കലും യാത്രക്കിടയിൽ വെച്ച് മിസ്സാവുകയും അവസാനം അത് ബസ് സ്റ്റാൻഡിൽ കിട്ടിയിട്ട് കണ്ടക്ടർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കലാകാരന്മാർക്ക് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച ഒരു സ്ഥലമാണ്. പൂക്കൾ നിറച്ച് വെച്ചിട്ടുണ്ട്, അലങ്കരിക്കാനുള്ള പൂക്കളാണ്. അപ്പോൾ നമ്മൾ ക്യൂവിലാണ്, അകത്തോട്ട് കയറാനുള്ള ദർശനത്തിന്, ദേവി ദർശനത്തിനുള്ള ക്യൂവിലാണ്. സാമാന്യം നല്ല തിരക്കാനുണ്ട്. എല്ലാവരും കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ടാണ് ദർശനം നടത്തുന്നത്. കാലിയാണ്, പൊതിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പൂക്കൾ ഇങ്ങനെ കൂട്ടി വെച്ചത് അലങ്കരിക്കാനുള്ള മാലയാണ്. അദ്ദേഹം അത് പൊന്തിക്കുന്നുണ്ട്. ഉയർത്ത സമയത്ത് എന്ത് ഭംഗിയാ കാണാനറിയോ, ആ സെറ്റ് ചെയ്ത് വെച്ചതാ. ഇവിടെ നോക്കുമ്പോൾ വെറും പൂക്കൾ മാത്രമാണ് വിചാരിക്കും, പക്ഷെ അത് ഉയർത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇവിടുന്നൊരു സാറ് നേരത്തെ പറയുന്ന കേട്ടു, മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും ഇവിടെ മുഖാംബിക ദർശനം നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. വലിയ വലിയ സംഗീതജ്ഞന്മാർ, എഴുത്തുകാർ, അഭിനേതാക്കളൊക്കെ ഇവിടെ വരാറുണ്ട്. അത് മുഖാംബിക അമ്മയെ ദർശിച്ചു പോയാൽ കലാപരമായിട്ട് അവർക്ക് എല്ലാവിധ ഉയർച്ചയും കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അപ്പോൾ നേരത്തെ സാർ അവിടുന്ന് പറയുന്നത് കേട്ടപ്പോൾ അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആ മുഖാംബിക ദർശനം ജീവിതത്തിൽ അറിവ് നേടാനും കല പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് നിന്ന് മണിയടി കളിക്കുന്നുണ്ട്. നമ്മൾ കുറേ നേരമായി ക്യൂ നിൽക്കുന്നത്, അപ്പോൾ എന്താണെന്നറിയില്ല. ഇതുവരെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അകത്ത് കയറാൻ ആയി എന്നാണ് തോന്നുന്നത്. വണ്ടർഫുൾ, എന്ത് മനോഹരമാണ് ഈ പൂക്കൾ ഇങ്ങനെ കാണാനല്ലേ. ഇതൊക്കെ ഇവിടെ മാലകൾ അലങ്കാരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ഒരു ചേച്ചി അതിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവിടെ വനിനീർ പൂവുണ്ട്, തുളസി ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം പൂജക്കുള്ള ഓരോ കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മണിയടി ശബ്ദം ഇടക്കിടയ്ക്ക് തന്നെ കേൾക്കാം പല ഭാഗത്തുനിന്നായിട്ട്. അപ്പോൾ പുറകിലുള്ള ഉപദേവിദേവ ക്ഷേത്രത്തിലൊക്കെ ഇടക്കിടക്ക് പൂജ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ദേവിയുടെ എഴുന്നള്ളത്ത് ഇടക്കുണ്ട്. അവൻ്റെ എത്ര മണിക്കാണെന്നറിയില്ല, അത് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് ദർശനം ആ സമയത്ത് നിർത്തിവെക്കും. അപ്പോൾ അത് ക്ഷേത്ര പ്രദക്ഷിണമൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ മുമ്പ് ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് കണ്ടതാണ് ഈ ചടങ്ങുകളൊക്കെ. ഇവിടുത്തെ ഒരു പ്രധാന കഷായ തീർത്ഥം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കൊടുക്കാറ്. എല്ലാവിധ രോഗങ്ങളും ക്ഷമിക്കാൻ ഈ കഷായ തീർത്ഥം നല്ലതെന്നാണ് നമുക്കുള്ള ഒരു ഐതിഹ്യം. അത് ഒരുപാട് മാറ്റങ്ങൾ, റിസൾട്ട്സ് ഉണ്ടായൊരു സംഗതിയാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന കഷായ തീർത്ഥം. പിന്നെ പഞ്ചാമൃതം ആണ്, പിന്നെ ലഡു പ്രസാദം. ഈ കോവിഡ് കാലമായപ്പോൾ പല പ്രസാദങ്ങളും അവൈലബിലിറ്റി കുറവാണ്. ഏതായാലും നമുക്ക് അതൊക്കെ നോക്കാം. നല്ല തിരക്ക് അത്യാവശ്യമുണ്ട്. നമ്മളങ്ങനെ ക്യൂവിലാണ്, അകത്തോട്ട് ദർശനത്തിന് ഈ ക്യൂ വഴി വേണം പോവാൻ. ക്ഷേത്രത്തിന് മറ്റൊരു കവാടാണിത്. ഇത് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വഴിയാണ്. ഇവിടെ രഥത്തിന് സമയത്ത് എല്ലാവരും പിക്കല്ലെടുക്കുന്നുണ്ട്. ഇവിടെ നെയ്വളക്ക് സമർപ്പണം നടത്തിയ ഒരു ഇതാണ് നമ്മൾ ആ പശ്ചാത്തലത്തിൽ കാണുന്നത്. പ്രദക്ഷിണം ചെയ്ത് വരികയാണ്. നേരെ നമ്മൾ കണ്ട പൂക്കൾ ഇവിടെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ക്ഷേത്ര നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഇവിടെ എല്ലാവരും ധ്യാനത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ. നമുക്ക് നല്ല തിരക്ക് തേച്ചുകൊണ്ടാണ് ഭാഗത്തോട് പ്രവേശിച്ചത്. ഇവിടെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ സരസ്വതി മണ്ഡപം. അവിടെ എഴുത്തിൻ്റെ അടുത്ത് ദിവസവും ഉണ്ടാവാറുണ്ട്.
പ്രശസ്തമായ മൂകാംബികയിലെ സരസ്വതി മണ്ഡപം നവരാത്രി വിദേശങ്ങളിൽ വളരെ വിശേഷം. നമുക്ക് സ്ഥിരമായിട്ട് എടുത്തിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം നമ്മൾ എൻ്റെ അനിയൻ്റെ മകൾ ആദിലക്ഷ്മിക്ക് എഴുത്തിരുന്നു. യേശുദാസ് സാറിൻ്റെ സംഗീത കച്ചേരിയൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജന്മദിനത്തിലും അദ്ദേഹം ഇവിടെ വരാറുണ്ട്. ഒരു വിശേഷ ചടങ്ങാണ് നടക്കുന്നത്. പേരുന്നാളൊക്കെ ചൊല്ലി അവിടെ ആചാര്യൻ അവരെ കൊണ്ട് പറയിക്കുന്നുണ്ട്. പെട്ടെന്ന് മഴ പെയ്തു. ഈ നവരാത്രി കാലം എന്തുകൊണ്ടും വളരെ ഐശ്വര്യമാണ്. ഇവിടെ എല്ലാവരും ഇരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കണ്ണുകൾ അടച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നൊരു ചടങ്ങാണ്. നല്ല മഴയാണ്. നമുക്കത് ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ ക്യൂ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്ക് നല്ലൊരു മഴയും പെയ്തു. നമുക്ക് പുറത്തേക്ക് കിടക്കണം. വഴിപാട് കൗണ്ടറുകളാണ് നമ്മളീ കാണുന്നത്. അവിടെ എഴുതി വച്ചിട്ടുണ്ട് പഞ്ച കഷായ തീർത്ഥ. അപ്പോൾ ഓരോ സംഗതികളും അതിൻ്റെ പൈസ എത്രയാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ കൊടുക്കുന്ന ഒരു പ്രത്യേക ഔഷധമാണ് സർവ്വവിധ രോഗശമനത്തിനും കഷായ തീർത്ഥം, പഞ്ച കഷായ തീർത്ഥം. പിന്നെയുള്ളത് ത്രിമുതിരാണ്. ഇപ്പോഴെല്ലാത്തിനും നിയന്ത്രണങ്ങളുണ്ടെങ്കിലും സാധനങ്ങളൊക്കെ അവൈലബിളാണ്, എല്ലാവരും വാങ്ങുന്നുണ്ട് അവിടെ. നമ്മളിപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. ഇപ്പോൾ വഴിപാട് ഷീട്ടാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ് പ്രസാദങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഷീട്ട് കയ്യിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇവിടെ കൗണ്ടറിന് മുന്നിൽ ക്യൂ നിൽക്കുകയാണ്. ഇതെല്ലാമാണ് വഴിപാടിൻ്റെ ഋഷീതികൾ. ഇപ്പോൾ നേരത്തെ ഒരു പ്രത്യേക കൗണ്ടറൊന്നും മേടിച്ചതാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ക്യൂ നിൽക്കുന്നത്. അപ്പം നമ്മൾ ലഡു, ത്രിമധുരം, മഹാപ്രസാദം, പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടതല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തരും. അവർക്ക് ദക്ഷിണ സമർപ്പണ കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊടുന്ന കുറിയും കാര്യങ്ങളും അതുമുണ്ട്. നേരത്തെ നമ്മൾ ചടങ്ങിൽ ഉപയോഗിക്കുന്നത് കണ്ടത് ഇതാണ്. ഇവിടെ രഥത്തിൻ്റെ സമീപത്ത് നല്ലൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ഇതിപ്പോൾ വിജയദശമിയായിട്ട് ബന്ധപ്പെട്ട് വിശേഷ ചടങ്ങിന് വേണ്ടി അലങ്കരിച്ചിരിക്കുന്നതാണ്. ഇതിവിടുത്തെ ഒരു പ്രധാന ഒരു ചടങ്ങാണ്, ഒരു ഹോമം. ഭക്തജനങ്ങൾക്ക് അതിൽ പങ്കെടുക്കുക എന്നാണ് വളരെ വിശേഷപ്പെട്ടൊരു ചടങ്ങാണ്. പഴങ്ങളും പൂക്കളും ഒക്കെ നിറയുണ്ട്. നല്ല തിരക്കാണ്. ഉച്ച ഒരു മണിയോട് കൂടി നാളെ നടക്കുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. നാളെ അപ്പോൾ വിജയദശമിയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടിന്ന് രാത്രി വിശേഷ ചടങ്ങുകളൊക്കെ ഉണ്ട്. രഥമായിട്ട് ബന്ധപ്പെട്ട എഴുന്നള്ളത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മൂകാംബികയുടെ ക്ഷേത്ര ത്രികോണിന് ചുറ്റുള്ള എഴുന്നള്ളത്താണ് പ്രധാന ചടങ്ങാണ്.
ശ്രീകോവിലിന്റെ തൊട്ട് അടുത്തുള്ള ചുമരാണിത്. അപ്പൊ അതിന്റെ ആ ജനല പോലുള്ള കൽഭിത്തികൾക്കുള്ളിൽ നിന്ന് കേൾക്കുന്നത് നാദസ്വരം, അവിടുത്തെ വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദമാണ്. അകത്ത് പൂജ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറെ നേരമായി ക്യൂ നിൽക്കുന്നത്, ഇതുവരെ നട തുറന്നിട്ടില്ല. ഇപ്പൊ തുറക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. നല്ല വിതപ്പുണ്ട്. രാവിലത്തെ പ്രഭാതഭക്ഷണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞാലും ഇവിടുന്ന് കിട്ടുന്നതാണ് എന്റെ സുഹൃത്ത് പറയുന്നത്. പോയി നോക്കണം. വേഗത്തിലാണ് പ്രദക്ഷിണം, ഓട്ട പ്രദക്ഷിണം എന്നാണ് നമ്മൾ പറയാ. നമ്മള് ഗുരുവായൂർ ആറാട്ട് സമയത്ത് നമ്മളിങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മുടെ അന്നദാന മണ്ഡപത്തിന്റെ ഒരു ഷോട്ടാണിത്. വലിയൊരു കെട്ടിടമാണിത്. അന്നദാന മണ്ഡപത്തിനോട് ചേർന്ന് അവിടെ ഒരു ഉയ്കണ്ട്. നമ്മുടെ സൗപർണിക തീർത്ഥം ഇവിടെ അടുത്ത് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഈ വെള്ളം അതുമായിട്ട് ചിലപ്പോൾ ഇനിയും കൂടെ ഇരിക്കും. സേവാ സങ്കല്പ മണ്ഡപമാണ് ഇപ്പോഴിപ്പോൾ കാണുന്നത്. അവിടെ ഒരു ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് ശ്രീകോവിലിന്റെ പുറത്തായിട്ട് ഇങ്ങനെ ചിത്രപ്പണികളെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ ഈ ശ്രീകോവിലിന്റെ സമീപത്തോടുള്ള ക്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്യാവശ്യം സാധാരണ മാതിരി തന്നെയുള്ള തിരക്കുണ്ട്. നമ്മുടെ സുഹൃത്ത് ശരട് വാങ്ങുന്നുണ്ട്. എന്ത് രസാലേ ഇത് കാണാൻ തന്നെ. അപ്പോൾ അത് വിജയദശമിയോടനുബന്ധിച്ച് ഇന്നിപ്പോൾ മഹാനവമി ദിവസമാണ്. നമ്മളിപ്പോൾ രണ്ട് ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെ ഇപ്പോൾ കൊടജാദ്രി ദർശനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഇറങ്ങിയതാണ്. എല്ലാവരോട് ഒരുമിച്ചിട്ട് ഇത് പോകാൻ പറ്റില്ല. പിന്നെ അവർ തിരിച്ചു കയറാണ്. ആ ബിസ്കറ്റ് എടുക്കോ, ബിസ്കറ്റ് എടുക്കോ, ബിസ്കറ്റ് അങ്ങോട്ട് വേണോ? രണ്ടു ബാഗ് ഒന്ന് എടുക്കോ, താഴെ എടുക്കോ. ഓക്കെ, ഒരു ബാഗ് ഒറ്റ ബാഗ് കൂടി, ഒരു ബാഗ് കൂടി. നമ്മുടെ നേരത്തെ റോഡുകൾ മാറി വേറെ റോഡാണ്, ട്രെയിൻ റോഡാണ്. നമ്മൾ ഇതൊക്കെ കാണാൻ ഒരു ഭാഗ്യം, വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമുക്കിവിടെ എത്തിപ്പെടുകയും മൂകാംബിക ദേവിയെ ദർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.